ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഒരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ മണ്ഡലകാലമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, ശബരിമലയിൽ പോകാൻ വേണ്ടി എല്ലാവരുമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ശബരിമലയിൽ നമുക്കങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല. അതായത് അതിന് മുമ്പ് ഒരു വെർച്വൽ ക്യൂ വഴി നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്ലോട്ട് ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫോൺ വഴി ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിൽ ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ബാറിൽ ശബരിമല എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ശബരിമല വെർച്വൽ ക്യൂ എന്ന് പറയുന്ന റിസൾട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ശബരിമല ഓൺലൈൻ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് റിസൾട്ടിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ഉറപ്പ് വരുത്തിക്കണം ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നമ്മൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങുകയാണ് ഫസ്റ്റ് വേണ്ടത്. അതിന് രജിസ്റ്റർ എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്ററിൽ നേരെ ഈ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. ഇവിടെ കുറേ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചോദിച്ചേക്കുന്നത് നമ്മുടെ ഫോട്ടോയാണ്. ആ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു MB താഴെ ആയിരിക്കണം ആ ഫോട്ടോ. പിന്നെ അതിന് വേണ്ടുന്ന ഫോർമാറ്റും അവർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നെയിം കൊടുക്കണം, അതുപോലെ ലാസ്റ്റ് നെയിം കൊടുക്കണം, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ നമ്പറിൽ OTP വരും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഏതാണോ അത് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ID പ്രൂഫിൽ ഏതാണോ, നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID ഏതാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് നോക്കി നമ്മൾ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഡ്രസ്സും എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് കൺട്രി സെലക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ സ്റ്റേറ്റ്, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റാന്നുള്ളത് കൊടുക്കണം, ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് കൊടുക്കണം, നമ്മുടെ പിൻകോഡ് എടുക്കാനുണ്ട്. പിന്നെ അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ID ആഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് പുറത്തുനിന്ന് വരുന്ന, അത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇമെയിൽ ID കൊടുക്കണം. നമ്മൾ ഇമെയിൽ ID കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെയിലോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് പാസ്വേഡോ എന്തെങ്കിലും മറന്നു പോകുകയാണെങ്കിൽ ഇമെയിൽ ID ആഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ആധാർ, അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട്. ആധാർ ആഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇനി പാസ്വേഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം, പാസ്വേഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു സാധാരണ നോർമലായിട്ട് ചോദിക്കുന്ന പോലെ ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, പിന്നെ ഒരു നമ്പർ വേണം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ഇത് മസ്റ്റാണ്. ഇത് കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു പാസ്വേഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞ് അത് കൺഫേം ചെയ്ത് ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ആ ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശരിക്കുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജിമെയിൽ ID എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനത് വെച്ചൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു OTP വരുന്നതിൻ്റെ OTP വെരിഫിക്കേഷൻ ഒരു പേജിലേക്കാണ് പോകുന്നത്. നമുക്കൊരു നമ്മുടെ ആ രജിസ്റ്റർഡ് നമ്പറിലേക്ക് ഒരു OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്ത് കൊടുത്തു. അക്കൗണ്ട് ഇതായി എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യുന്നതിലേക്കുള്ള ഒരു പേജ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കൊടുത്താൽ ക്ലിക്ക് ചെയ്യാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോഗിൻ പേജിലേക്ക് പോകാൻ പറ്റും. ലോഗിൻ ചെയ്യേണ്ടതിന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല. നമ്മുടെ മെയിൽ ID യോ നമ്മുടെ മൊബൈൽ നമ്പറോ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്ത സെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ അത് കഴിഞ്ഞ് നമ്മൾ ലോഗിൻ ചെയ്ത് ഫസ്റ്റ് വരുന്ന വിൻഡോ എന്ന് പറയുന്നത് തന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗൈഡ്ലൈൻസിൻ്റെ കാര്യമാണ്. അതായത് ഈ അവിടെ ശബരിമലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ RT-PCR ടെസ്റ്റ് നടത്തിയത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ 2 ഡോസും എടുത്തെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റോ നമ്മുടെ കയ്യിൽ ഉറപ്പായി ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് അവിടെ പ്രവേശനം ഇല്ല. ശരിക്കും ചെറിയ കുട്ടികളുടെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നിലവിൽ ശബരിമലയിൽ പ്രവേശനമുള്ളൂ. ഗൈഡ് ലൈൻസ് വായിച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ്, വെർച്വൽ ക്യൂ. അതിൻ്റെ വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അവരൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന സ്ലോട്ട് സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ ചെയ്തേക്കുന്ന സ്ലോട്ട് എത്തിച്ചേരുന്ന ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു
മൂന്ന് മണിക്കൂർ മുമ്പ് നമ്മൾ പറഞ്ഞേക്കുന്ന ടൈം സ്ലോട്ടിന് 3 മണിക്കൂർ മുമ്പേ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കണം. അതായത് നിലയ്ക്കൽ നമ്മൾ എത്തിയിരിക്കണം എന്നവർ ഫസ്റ്റ് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇനി താഴേക്ക് വരുമ്പം ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതിൽ ഈ പച്ച നിറത്തിൽ മെൻഷൻ ചെയ്തേക്കുന്ന എല്ലാ അവൈലബിൾ സ്ലോട്ട് അവൈലബിളായ ദിവസങ്ങളാണ്. നമ്മളിതിനകത്ത് 19-ാം തീയതി സെലക്ട് ചെയ്ത് നോക്കുകയാണ്. ഇതിൽ ഇത്രയും സ്ലോട്ടുണ്ട്, ഏകദേശം ഒരു 8-ഓളം ടൈം സ്ലോട്ടുകളുണ്ട്. അതിലും ഈ അവൈലബിലിറ്റി 1792 എന്ന് കാണിച്ചിരിക്കുന്ന അത്ര അവൈലബിൾ ആണെന്നുള്ളതാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇവരത് ഓറഞ്ച് നിറത്തിലിടും, നമുക്കത് ബുക്ക് ചെയ്യാനും പറ്റൂല. അങ്ങനെയാണ് നിലവിൽ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഈ 9-10 എന്നുള്ള ടൈം സ്ലോട്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മളൊരു 7 മണിക്കെങ്കിലും നിലയ്ക്കിൽ എത്തിച്ചേരണം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് അതിൻ്റെ ഒരു മീനിങ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനി താഴേക്ക് വരുമ്പോൾ സെൽഫ് അതേഴ്സ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ സെൽഫ് എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ആരുടെ പേരിലാണോ നമ്മളെ അക്കൗണ്ട് എടുത്തിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസാണ് അവിടെ വരുന്നത്. ഈ സെൽഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് മാത്രം യാത്രയുള്ള പാസ്സാണ്, അതുവഴി എടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് അരവണ, പിന്നെ അതുപോലെ ഇവിടുത്തെ ഉണ്ണിയപ്പം, അഭിഷേകം ഒക്കെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൊരു ഓപ്ഷൻ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേ തന്നെ നമുക്ക് പേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ആ ഒരു സ്ലിപ്പ് കാണിക്കുക, ആ ഒരു പേയ്മെൻറ്റ് അതിൻ്റെ ഇത് കാണിക്കുകയോ ചെയ്താൽ നമുക്ക് ഈ സാധനം വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ക്യൂ ഒന്ന് നിൽക്കാണ്ട് തന്നെ വാങ്ങാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതേഴ്സിൽ നമുക്കൊരു 5 പേരെ മിനിമം മാക്സിമം ആഡ് ചെയ്യാൻ പറ്റും. മിനിമം അല്ല, മാക്സിമം 5 പേരെ വരെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് വഴി നമുക്ക് 5 പേർക്കുള്ള ഈ വെർച്വൽ ക്യൂവിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ആഡ് പേഴ്സൺ എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെയും ഫോട്ടോ വേണം. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടേതും ബുക്ക് ചെയ്യാൻ സാധിക്കും നിലവിൽ. അപ്പം എത്ര പേരെയാണ് വേണ്ടുന്നത്, എത്ര പേരെയാണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് നമ്മൾ ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടുന്ന് ഒരു മൈ വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന പേജിലേക്കാണ് പോവുക. മൈ വിഷ് ലിസ്റ്റിൽ അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്പർ ഓഫ് പേഴ്സൺ എത്ര പേരെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പ്രൊസീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനിലേക്ക് പോകും. പക്ഷേ ഈ വിർച്വൽ ക്യൂ തികച്ചും സൗജന്യമാണ്. വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നത് ഫ്രീ ആണ് നിലവിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും അടയ്ക്കേണ്ടതില്ല. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇത് ബുക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജും വരും, നമുക്കൊരു ഇമെയിൽ ലഭിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ആ ഒരു ബുക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിവിടെ ബുക്ക് ചെയ്യാത്തതെന്ന് പറയുന്നത് നമ്മളിനി ബുക്ക് ചെയ്തിട്ട് നമ്മളെന്തായാലും പോകുന്നില്ല, നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരാളുടെ ഒരു അവസരം കൂടെ നഷ്ടപ്പെടാന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാത്തത്. അപ്പോൾ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ഇത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഫീഡ്ബാക്കും വരും, നമുക്ക് ആ ബുക്കിംഗ് കൺഫേം ആയതിൻ്റെ ഒരു മെസ്സേജും നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരും. ഇത്രയേ ഉള്ളൂ ഒരു പരിപാടി. ബുക്കിംഗ് ഐ ഡി പോലത്തെ കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. ഇത്രയേ ഉള്ളൂ ഈ ബുക്കിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്.